ഇടതു ഭരണാധികാരികളുടെ നിസ്സംഗതയാണ് കാട്ടാക്കമ്പലിലെ റോഡിന്റെ ശോചനീയ സ്ഥിതിക്ക് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ. ചിറക്കൽ സെന്ററിൽ നിന്നും വരുന്ന കാട്ടാക്കമ്പൽ റോഡും നടുമുറി റോഡും തകർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കുവാൻ നടപടിയെടുക്കാത്ത വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അനാസ്ഥക്കെതിരെയും ഈ വകുപ്പുകളിൽ സമ്മർദ്ദം ചെലുത്തി നടപടിയെടുക്കാൻ സാധിക്കാത്ത കാട്ടാക്കമ്പൽ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതു ഭരണസമിതിക്കെതിരെയും കാട്ടാക്കമ്പൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടുമുറി സെന്ററിൽ നിന്നും ചിറക്കൽ സെന്ററിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും പ്രതിഷേധ യോഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ. ജലനിധിയുടെ പേരിൽ വെട്ടിപ്പൊളിച്ച റോഡുകളും മഴക്കാലത്തിനു മുന്നേ തകർന്നു കിടക്കുന്ന റോഡുകളും ശരിയാക്കിയെടുക്കുവാൻ ഭരണാധികാരികളിൽ സമ്മർദ്ദം ചെലുത്താത്തതിന്റെ പരിണിത ഫലമാണ് റോഡിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രികരും അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭാരവാഹികളായ എൻ എം റഫീഖ്, ബിജോയ് ബി തോലത്ത്, ശശിധരൻ കണ്ടംപുള്ളി, കെ വി മണികണ്ഠൻ, ജനാർദ്ദനൻ അതിയാരത്ത്, കെ എം രാജു, രവി കെ, ലക്ഷ്മി പനൂക്കിൽ, പ്രസന്ന തേറമ്പത്ത്, എൻ ആർ ദേവരാജൻ, കെ കെ സുധീഷ്, ശ്രീധരൻ കാട്ടാക്കമ്പൽ, രാജൻ കണ്ടംപുള്ളി, മുരളി കാട്ടാക്കമ്പൽ, കെ കെ ജയൻ, കെ എസ് സുധീഷ്, വി എസ് മോഹനൻ, അജിതൻ വാഴപ്പുള്ളി, കെ ഐ ബിലാൽ, അസ്ലം എൻ ആർ, സുബ്രൻ പൂളക്കൽ, കൃഷ്ണദാസ് നടുമുറി, എൻ എ മനോഹരൻ, സാംസൺ വാഴപ്പുള്ളി, കെ കെ രവി, സത്യൻ നടുമുറി, കെ കെ വാസു എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർക്കോ ഒരു വാർഡിന്റെ മെമ്പർക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇവിടെ വാഹന യാത്രക്കാരും വഴിയാത്രക്കാരും കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നടുമുറി ഭാഗത്ത് തകർന്നു കിടക്കുന്നത് ചിറക്കൽ ഭാഗത്തു നിന്നും കാട്ടകാമ്പയിലേക്ക് പോകുന്ന ഏകദേശം 1 കിലോമീറ്ററിലധികം വരുന്ന റോഡുകൾ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കാലം കുറേയായി ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്നു. യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല, വാഹന യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. നമ്മുടെ റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുമ്പോ അതിന് പരിഹാരം കാണാൻ നടപടിയെടുക്കാത്ത ബന്ധപ്പെട്ട അധികാരികളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്ത ഇടതു പഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരായിട്ടുള്ള താക്കീതാണ്, സൂചനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇതൊരു സൂചനയാണ്. ഈ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഗതി മാറും, ഈ സമരത്തിന്റെ ദിശ മാറും, ഈ സമരം കൂടുതൽ ആവേശത്തോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി, വഴിയാത്രക്കാർക്ക് വേണ്ടി, വാഹനയാത്രികർക്ക് വേണ്ടി സമരം ചെയ്യാൻ കോൺഗ്രസ് മുന്നോട്ട് വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.